നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. ഗുരുവായൂർ ആനക്കോട്ടലാണുള്ളത്. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈശാന്തി ആയിട്ടുള്ള ശ്യാം ചേട്ടനുണ്ട്. ഹായ്. എന്റെ താടിയൊക്കെ ഉണ്ടല്ലേ, ആ മാസ് ലുക്കാണ്. അപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങള് എന്താണ് ശരിക്കും ചെയ്യുന്നത്? കീശാന്തി എന്ന് പറഞ്ഞാൽ കീശാന്തിയാണ്. കീശാന്തി എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലെ മെയിൻ പൂജാരി മേൽശാന്തിയാണ്. മേൽശാന്തിനെ സഹായിക്കുക, പൂജയ്ക്ക് സഹായിക്കുക, അഭിഷേകം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ നിവേദ്യ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്. ദെൻ വരുന്നത് ഉപദേവന്മാരുടെ അയ്യപ്പൻ, ഭഗവതി, ഗണപതി എന്ന സ്ഥലത്തുള്ള പൂജാതി കാര്യങ്ങൾ, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങളാണ്. ശരി, അപ്പൊ നിങ്ങൾ എത്ര ആൾക്കാരുണ്ട്? ഞങ്ങള് 13 ഫാമിലിയാണ്. 13 ഫാമിലിയിൽ ഒരു 140 മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ആക്ച്വലി കോഴിക്കോട് മുക്കം ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ തന്നെ സാമൂതിരി രാജാവ് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് 13 ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പാരമ്പര്യ ജീവനക്കാർ എന്നുള്ള സെക്ഷനിൽ തന്നെയാണ് വരുന്നത്. ഡയറക്ട് സ്റ്റാഫ് അല്ല, ഡയറക്ട് സ്റ്റാഫ് അല്ല, പാരമ്പര്യ ജീവനക്കാർ എന്നുള്ള സെക്ഷനിലാണ് വരുന്നത്. ആക്ച്വലി ഞങ്ങൾ 15 ഫാമിലി ഉണ്ടായിരുന്നു. അത് രണ്ട് ഫാമിലികൾ മെയിൽ മെമ്പേഴ്സ് ഇല്ലാണ്ട് അന്യം നിന്ന് പോയി. ഇപ്പൊ ഉള്ളത് 13 ഫാമിലിയാണ്. ഓ, 13 ഫാമിലി കറക്റ്റ് 140 മെമ്പേഴ്സ്. അതെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് അദ്ദേഹം. സബ്സ്ക്രൈബറാണ്, എന്നെക്കാട്ടും കൂടുതൽ എന്റെ കുട്ടികളാണ്. ശരി, അപ്പൊ ഇന്ന് ഉച്ചക്ക് ഫുഡ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് അല്ലേ? അതെ അതെ. സംശയൊന്നും ഇല്ലേ? ഉണ്ടോ? ഇല്ലല്ലോ. അഞ്ചു പേർക്കും അറേഞ്ച് ചെയ്യുന്നു. 5 പേരുണ്ട് പറഞ്ഞു. ശരി ശരി. അപ്പൊ നമ്മളിവിടെ ആനക്കോട്ടയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. അപ്പൊ ഇവിടെ ഇപ്പൊ 46 ആനകളുണ്ട്. 46 ഈ 46 ആനകളും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളാണ് അല്ലേ? അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്ലേസ് ആണ്, ഏറ്റവും കൂടുതൽ ആനകളുള്ള ഒരു സ്ഥലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? യെസ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ആന കോട്ട കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ വരുമ്പോ തന്നെ ഇത് ആക്ച്വലി ഇത് നമ്മുടെ പന അല്ലേ? ഹായ് ഹായ്, എന്താ പേര്? ഇവിടെ വർക്ക് ചെയ്യാ ആണല്ലേ? ആണല്ലേ? ഓ, അത് ശരി ആണല്ലേ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഞങ്ങൾ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ, നടക്കട്ടെ. ഓക്കെ. അപ്പൊ ഇവിടെ ഇവിടെയാണ് ഇവിടെ ആനയുടെ ഫീഡിങ്ങിന്റെ ആനപ്പട്ട. മെയിൻ ആയിട്ട് അവിടെ ത്രാസ് ഉണ്ട്. അവിടെ ഓരോ ആനയ്ക്കും വെയിറ്റിനനുസരിച്ച് ഇത്ര കിലോ ഡെയിലി അളന്ന് തൂക്കി കൊടുക്കുമല്ലേ? ഹായ് ഹായ്, നടക്കട്ടെ. ഇത്ര കിലോ ഫുഡ് വേണമെന്നുണ്ട് ആനകളാ തൂക്കത്തിനനുസരിച്ച്. ഇത് അവിടെ വെയിൻ ത്രാസ് ഉണ്ട്, ആണല്ലേ? അതിൽ തൂക്കിയിട്ടാണ് ആനകൾ കൊടുക്കുക. ഓ, ഇതാ പഴയ ത്രാസുകളൊക്കെ അല്ലേ? ഇപ്പോഴും വർക്കിംഗ് ആണോ ഈ ത്രാസൊക്കെ? ഓ, അത് ശരി, കൊള്ളാലോ. ഓ, വൻ സെറ്റപ്പാ അല്ലേ. ഇവിടെ ഇപ്പം 46 ആനകളിൽ എത്ര കൊമ്പനും എത്ര പിടി ഉണ്ട്? എങ്ങനെയാ അത്? 5 പിടി ഉള്ളല്ലേ, ബാക്കി എല്ലാം കൊമ്പൻ ആനകളാ? ആണല്ലേ. മോഴ എന്ന് പറഞ്ഞ മറ്റേ കൊമ്പില്ലാത്ത അല്ലേ? ആണല്ലേ, അങ്ങനത്തെ സംഭവങ്ങളല്ലേ. ഏറ്റവും പ്രായമുള്ള ആന ഏതാണ് ഇവിടുത്തെ? പിടിയാനാണ് അല്ലേ. ഓക്കെ, ഇവിടുത്തെ മെയിൻ എല്ലാവരുടെയും പ്രിയങ്കരൻ ഇവിടെ ഉണ്ടാ. അപ്പൊ ഇവിടെ നടുക്ക് തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു കൊട്ടാരം പോലൊരു വീട് കാണാം. ഇത് ശരിക്കും പുന്നത്തൂർ കോട്ട അല്ലേ? പുന്നത്തൂർ ബംഗ്ലാവാണ്. ആക്ച്വലി എന്താ വെച്ചാൽ നമ്മുടെ വടക്കൻ വീരഗാഥയില് ഉള്ള ആ ബംഗ്ലാവ് സെയിം ബംഗ്ലാവാണ്. നടുമിറ്റത്ത് നിറച്ച് ആമ്പൽ, വെള്ളമൊക്കെ നിറച്ച് ആമ്പലൊക്കെ ആയിട്ട് കാണിക്കുന്നത് ഇതിന്റെ ഉള്ളിലത്തെ സ്ഥലമാണ്. ആക്ച്വലി എന്താ വെച്ചാൽ അതിന്റെ ഒരു പഴക്കം കാരണം കുറച്ച് പ്രോബ്ലംസ് ഉള്ള കാരണം എന്റെ ഉള്ളിലേക്ക് ഇപ്പൊ ആളെ വിടുന്നില്ല. അതെ, അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കിനും അതിന്റെ ഒരു പഴമയൊക്കെ ഫീൽ ചെയ്ത് കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ നിറച്ചിങ്ങനെ ഇവിടെ പനമ്പട്ട അല്ലേ? പനമ്പട്ടകൾ ഇങ്ങനെ ഇട്ടിരിക്കാന് ആനകൾക്ക് ഫുഡ് പനമ്പട്ടയാണ്. അപ്പൊ ഓലനെ കാട്ടി ആനക്ക് ഇഷ്ടം പനമ്പട്ടയാണല്ലേ? ആണല്ലേ. അപ്പൊ പിന്നെന്താ വെച്ചാൽ മെയിൻ ആയിട്ട് വരുന്നത് ഈറ്റപ്പുല്ലുണ്ട്, പിന്നെ വാഴപ്പിണ്ടി ഉണ്ട്. വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മരുന്നും കൂടിയാണ്. ഓ, അത്യാവശ്യം ചെറിയ ചെറിയ രോഗങ്ങൾ, വയറ്റിലുള്ള രോഗങ്ങളൊക്കെ ഈ വാഴപ്പിണ്ടി കൊണ്ട് പോകും. അത് ശരി. ഇവിടെ ആനകളൊക്കെ കുളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു സുന്ദരൻ അവിടെ നിന്ന് കുളിച്ചോണ്ടിരിക്കുകയാണ്. ഈ ആനയൂട്ട് 12,000 രൂപ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന കേട്ടോ. നമ്മൾ അമ്പലത്തിൽ ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഷീട്ടാക്കില്ല, അതേപോലെ തന്നെ ആനകൾക്ക് ഷീട്ടാക്കാം. ഓ ഓ, നമുക്ക് വന്നിട്ട് ഈ ടോറോണ്ടുള്ള ഊരിലെ നമുക്ക് തന്നെ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാ ആനകൾക്കും കൊടുക്കാം. മതപ്പാടുകൾ അങ്ങനെ ഇല്ലാത്ത ആനകളെ സെലക്ട് ചെയ്തിട്ട് നിർത്തും. ഓ, മതപ്പാടുള്ള ആനകളെടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഓ, അത് ശരി. ഈ വാഴപ്പിണ്ണി കൊടുക്കുമല്ലേ ആനക്ക്? വാഴപ്പിണ്ണിയും ഇത് തീറ്റപ്പുല്ലാണ്. തീറ്റപ്പുല്ല്, ആ കൊള്ളാലോ. അപ്പൊ നമുക്ക് ഇവിടെ ആൾക്കാർ നിപ്പുണ്ട്, നമുക്ക് പോയി കാണാം. എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവന്റെ പേരെന്താ? ഇത് കണ്ണൻ എന്നുള്ള ആനയാണ്. കണ്ണൻ കഴിഞ്ഞ പ്രാവശ്യം ആനോട്ടത്തിൽ ജേതാവായിട്ടുള്ളതാണ്. അത് ശരി. ഈ ആനയോട്ടം ഇപ്പോഴും നടക്കുന്നുണ്ടല്ലേ? എനിക്കിനി ഒരു തവണ ആനയോട്ടം കാണാൻ വരണം. അത് എപ്പോഴാണ്, ഏത് സമയമാണ് നടക്കുന്നത്? ഇപ്പൊ മാർച്ച്
മാർച്ച് ഫെബ്രുവരി ലാസ്റ്റിലാണ് വരിക. 23-ാം തീയതിയാണ് ആനയോട്ടം വരിക. ഓ അത് ശരി. 24-ാം തീയതി ഉത്സവം കൂടി ഏറ്റവും കൂടിയായിരുന്നു തലേദിവസമാണ് ആനയോട്ടം വരിക. അത് ശരി. അതിപ്പോ എവിടെ നടത്തുന്ന ആനയോട്ടൊക്കെ? അത് കിഴക്കൻ നടക്കില് മഞ്ഞുരാളി തൊട്ട് ഗുരുവായൂർ അമ്പലം വരെ ഓടി വരും. ആണല്ലേ. കഴിഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ എത്ര ആനകളുണ്ടാവും? ഇവര് ഡോക്ടർമാര് ഗവൺമെന്റ് ഡോക്ടർ, ദേവസ്വം ഡോക്ടർ, പിന്നെ ദേവസ്വം ഇവിടുത്തെ സൂപ്പർവൈസർമാരെ കൂടി സെലക്ട് ചെയ്യും. കുഴപ്പമില്ലാത്ത ആനകള്, ഗുരുവായൂരും പ്രസിഡന്റ് എന്നുള്ള ആനകളെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 10 ആനേനെ മുമ്പിൽ നിർത്തും. ബാക്കിയുള്ള ആനകള് പിന്നിൽ നടന്നു വരും. ഈ 10 ആന ഓടിയിട്ട് ആദ്യമൊക്കെ എങ്ങനെ എന്റെ കുട്ടികാലത്തൊക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് അമ്പലത്തിനകത്ത് കടന്ന് 7 പ്രദർശനമുണ്ട്. ഏഴാമത്തെ പ്രദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ മുമ്പിൽ കയറിയിട്ട് ജേതാവായിട്ടുള്ള ആനകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഭയങ്കര ഇതിന്റെ സെക്യൂരിറ്റിയുടെ പ്രോബ്ലം ഉള്ള കാരണം ഏതാനയാണ് ആദ്യം വലിയ ദീപസ്തംഭത്തിന്റെ അവിടെ, അതായത് അമ്പലത്തിന് പുറത്ത് ഓടിയെത്തുന്നത് ആന തന്നെയാണ് ജേതാവ്. പക്ഷെ ഉള്ളിൽ കടന്നിട്ട് 7 പ്രദർശനം വെക്കുന്നു മാത്രം. ആ ഒരാൾ മാത്രം അല്ലേ? എല്ലാ ആനകളും കടക്കും, ആന തന്നെയാണ് ജേതാവ്. ഓ അത് ശരി. ഓക്കെ. അപ്പൊ ഇവിടെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ? ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടാ. രാധാകൃഷ്ണ അല്ലേ? ഓ അത് ശരി. അപ്പൊ രാധാകൃഷ്ണൻ എന്തുണ്ടാണ്, എന്ത് ഉരുളയാണോ കൊടുത്തത്? ചോറാണല്ലേ? ആ അത് ശരി. ഓക്കെ, സോറി കേട്ടോ, നമ്മള് പേര് പറഞ്ഞത് തെറ്റിപ്പോയി. കണ്ണനല്ല, രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. അത്ര ഉണ്ടല്ലേ? ഓ നല്ല പ്രായമുള്ളവനല്ലേ? ആണല്ലേ? കഴിക്കുന്ന തിരക്കിലല്ലേ? ഓ അതെ, നീ കൈമീശല്ലേ വന്നേക്കുന്നത്? നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അവില കൊടുക്കുന്നല്ലേ? രാധാകൃഷ്ണൻ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മോഴയാണ് ഈ നിൽക്കുന്നത്. മോഴ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിപ്പോ മദപ്പാടി നിക്കുക? അല്ല, കുറുമ്പുള്ള കൂട്ടത്തിലാ. ഇച്ചിരി കുറുമ്പുള്ള കൂട്ടത്തിലുള്ള ഒരു ആനയാണ്. അപ്പോ മോഴ എന്ന് പറയുന്നത് നമുക്ക് കാണാം, അതിന് കൊമ്പ് ഉണ്ടാവില്ല, തോറ്റ ഒരു ചെറിയൊരു പല്ല് മാത്രം അല്ലേ, പല്ല് പോലെ അല്ലേ. അത് മോഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണുമല്ല പെണ്ണുമല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. കാണാൻ രൂപം ഒക്കെ ആണുങ്ങളുടെ പോലെ തന്നെയാണ്. ഓ അത് ശരി. ആനയിട്ട് 12,000 രൂപ. 12,000 തന്നെ അല്ലേ? അതെ അതെ, 12,000. ഗജക്ഷേമനിധി, എലിഫന്റ് വെൽഫെയർ ഫണ്ട്, ഇഷ്ടമുള്ള തുക നമുക്ക് സംഭാവന നൽകാവുന്നതാണ്. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ആനക്കൂട് എന്ന് പറയുന്ന സാധനം. അതെ, നമുക്ക് കോന്നിയിലൊക്കെ ഉണ്ട്. ആണോ? എവിടെ? ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ കോന്നിയിലുണ്ടായിരുന്നു അല്ലേ. ആന ചരിഞ്ഞു എന്നേ പറയുള്ളൂ, മരിച്ചു എന്ന് പറയില്ല കേട്ടോ. ഓക്കെ ഓക്കെ. കുട്ടി ആനകൾ വല്ലതും ഉണ്ടോ ഇവിടെ? ഒന്നുമില്ലല്ലേ. ഇത് ആക്ച്വലി പഴയകാലത്ത് ആനകളെ പ്രാക്ടീസ് ചെയ്യിക്കണ, അതായത് മെരിക്കണ സ്ഥലമാണ് ഇത്. ആനക്കൊട്ടിലെന്ന് പറയും നമ്മള്, ആനകളെ മെരിക്കാനുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല. ചട്ടം പഠിപ്പിക്കാനുള്ള സ്ഥലം ആണല്ലേ, ആനകളുടെ സ്കൂള്. പിന്നെ അങ്ങനെ കൂടുതൽ ഒരുപാട് വീഡിയോസ് വരുന്നു ഗുരുവായൂർ ദേവസ്വം ആനകളെ ഉപദ്രവിക്കുന്നത്. എന്താ കുഴപ്പമില്ല, നമ്മള് ഈ മതം പൊട്ടി ആനകളുടെ അടുത്ത് സ്നേഹം കൂടി എന്നൊരു കാര്യമില്ല. പുറമേക്കാള് കാണുന്നവർക്ക് അത് അത് മനസ്സിലാവില്ല. അത് കൂടുതൽ പ്രോബ്ലം വരും. അത് വിവാദം തോന്നിക്കാം, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, അതിനെ പറ്റി നമ്മൾ സംസാരിക്കണ്ട. ഇവിടെ നല്ല സുന്ദരനായ ഒരുത്തരം ഇവിടെ നിൽപ്പുണ്ട്. ഇതിന്റെ പേരൊക്കെ എഴുതി വെച്ചായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? പേരുണ്ടാവും. അതെന്താ ചെറിയ, ഇതിപ്പോ നമ്മള് വീട്ടിൽ നിൽക്കുമ്പോ നമ്മള് നോർമൽ ഡ്രസ് അല്ലേ ഇടുള്ളൂ. പുറത്തേക്ക് പോകുമ്പോഴാണ് ഫുള്ള് വലിയ നെയിം പ്ലേറ്റ് ഒക്കെ തൂക്കി പുറത്തേക്ക് പോകുന്നത്. ഓ അങ്ങനെ ഇവിടെ ഫുൾ ഫ്രീഡാണ് ഇവർക്ക്. ആ ശരി, കൊള്ളാല. റെസ്റ്റ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. മിടുക്കന്മാരെട്ടോ എല്ലാരും, ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിന്നാ മതിയല്ലോ അല്ലേ? അതെ, ഭക്ഷണം കഴിക്കാൻ പെണ്ണെടുക്കുക, ഭക്ഷണം കഴിക്കാൻ പെണ്ണെടുക്കുക. അണ്ടർ റിനോവേഷൻ ആണ്, വലിയൊരു പ്രോജക്ട് നടന്നോണ്ടിരിക്കുകയാണ്. ആണോ? അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ, ഫോറിൻ സ്ഥലത്ത് പോയിട്ട് ഓ അത് ശരി. ഓക്കെ, കുറെ എണ്ണം ഉണ്ടല്ലോ. 46 എണ്ണം ഉണ്ടോ ഇപ്പൊ ഇവിടെ? 46 ഉണ്ടോ ഇവിടെ? ഇവിടെ ആനകളെ അങ്ങനെ കൊടുക്കുമല്ലേ, കൊണ്ടുപോകാം ആണല്ലേ. അപ്പൊ അത് നമ്മള് പൈസ അടക്കണം. നമ്മളിപ്പോ ചെരിഞ്ഞ ഗുരുവായൂർ പത്മനാഭൻ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഏക്കത്തിന് പോയിട്ടുള്ള ആനകള്. സ്ഥിരം എന്താ തൃശ്ശൂര് പത്മനാഭന്റെ കൂടത്തിന് ചടമ്പേട്ട ആനകളാണ്. ഓ അത് ശരി. ഉണ്ടായിരുന്നു, ഇപ്പൊ പത്മനാഭൻ ചെരിഞ്ഞു. നന്ദൻ, കേശവൻ. ഇവിടെ ഒരു പിടിയാന ഇപ്പുണ്ട്, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് എല്ലാരും. പ്രായമുണ്ടല്ലേ? ആണല്ലേ. ഓ ശരി. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ പ്രായം പറയാൻ പറ്റില്ല, നമ്മുടെ മനുഷ്യന്മാരെ പോലെ ആണല്ലേ. പറ്റില്ല. അതെങ്ങനെ പിന്നെ അതിന്റെ പരിപാടി? ഇവരുടെ ഫുൾ രജിസ്റ്റർ ഉണ്ടാവുള്ളൂ. അതിപ്പോ ഈവൻ ഇപ്പൊ ഒരു പാപ്പാനോട് ചോദിച്ചാൽ മറ്റാനകളുടെ ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പ്രായം അറിഞ്ഞോളന്നില്ല. അതെ അതെ, അതാണ് അവര് ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. ഓ അത് ശരി. ഓക്കെ. ഇവൻ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണല്ലോ, കൊള്ളാം അല്ലേ.
കൈ കാണിക്കില്ല നീ ഒരു പഴം കൊണ്ട് വന്നിട്ട് അവന്റെ മുമ്പിൽ പോകാൻ കൈ കാണിക്കും ഒറ്റക്കൊമ്പൻ അപ്പൊ അതിനും ഒരു കൊമ്പൻ അതെന്ത് പറ്റുന്ന അപകടം സംഭവിക്കുന്നതാണോ അസുഖം വന്നിട്ടോ അതോ നീ എവിടെ വീണു മീൻസ് ഈ മദപ്പാടിന്റെ സമയത്ത് എവിടെ പോയി ഇടിച്ചിട്ടോ വീണ് പോയിട്ടുള്ളതാണ് ഓ ഓ ഓ അത് നമ്മള് ഇതേപോലെ തന്നെ കൊമ്പ് വേറെ ഉണ്ടാക്കിയിട്ട് ഈ ആ കൊമ്പിന്റെ ഇതിന്റെ അടിയിൽ കൂടെ അതായത് കൊമ്പി കൈന്റെ അടിയിൽ കൂടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് മറ്റേ കൊമ്പിന് മുകളിൽ പിടിപ്പിക്കും ഓ അത് ശരി അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലേ പുറത്തേക്ക് പോകുമ്പോ എന്താ വെച്ചാല് അടിപൊളിയാണ് ഒറിജിനൽ കൊമ്പിനെ വെല്ലണ കൊമ്പാണ് ആണല്ലേ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലേ നമ്മൾ ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാര് ഇപ്പം ഒരു കാലൊക്കെ പോയിട്ടുള്ള ആൾക്കാര് വെപ്പ് കാലൊക്കെ നമ്മള് പിടിപ്പിക്കൂലേ അതേപോലെ തന്നെ ആനകൾക്കും ഇത്തരത്തിലുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അത് കൊള്ളാട്ടോ ഇഷ്ടപ്പെട്ട് സുഖിക്കുകയാണ് അവിടെ നിന്നേണ്ടല്ലേ ൂക്കൂട്ട് എടുക്കുന്നുണ്ടാവും ശരിക്കും ഈ ആനക്കമ്പുള്ള ആൾക്കാരൊക്കെ ഓരോ ആനകളെ സൈഡിൽ നിന്ന് കണ്ടാൽ പോലും പറയും അത് ഏത് ആനയാണ് അതിന്റെ പേരെന്താണ് അതിന് എന്ത് പ്രായമുണ്ട് എവിടത്തെയാണ് എന്താണ് എന്താണെന്നൊക്കെ അല്ലെ അധികാരിയോട് പറയാറിയാണ് അതെ ഇവര് പറഞ്ഞാൽ അതിനെ കുറിച്ച് പറയാം അത്രയുള്ളൂ അതെ അപ്പൊ നമ്മൾ മുമ്പേ ഹൈറ്റ് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ ആ ആനയാണ് കേശവൻ ദേ ഈ നിൽക്കുന്ന ആള് അതാണ് ഇപ്പോഴത്തെ ഗുരുവായൂർ കേശവൻ ആ ഒരു എടുപ്പ് കണ്ടില്ലേ ആ ഒരു ഹൈറ്റ് കണ്ടോ അവനെ ഹൈറ്റ് കണ്ടോ ചേതാ നീ ഏ അവര് ഇടുപ്പ് കണ്ടോ അല്ലേ ഏ സുന്ദരനാ സുന്ദരനാ മിടുക്കനാ അതിനൊന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരാള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു ദേണ്ട അവിടെ ഒരാള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു അതിനപ്പുറത്തുണ്ട് ഇതിനിപ്പുറത്തുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മണ്ണ് കൂടിയിട്ടിരിക്കുകയാണ് ചൂട് പറയാൻ വേണ്ടി മണ്ണ് കൂടിയിട്ടിരിക്കുകയാണ് ഈ ആനകൾക്ക് ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റ് ആവും അല്ലേ ഭയങ്കര നമ്മള് കാണുമ്പോ വലിയ മൃഗാണെന്നേ ഉള്ളൂ പക്ഷെ എന്താ വെച്ചാല് അവരുടെ സ്കിൻ ഭയങ്കര ലോല സ്കിന്നാണ് പെട്ടെന്ന് ഹീറ്റ് വരും ഓ അതുകൊണ്ടായിരിക്കും ഇവരെപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാനും അതേപോലെ തന്നെ ഈ മണ്ണ് വാരി ഇടാനും ഇങ്ങനെ ഏറ്റവും വലിയൊരു പ്രതിരോധം അതെ അതെ നമ്മൾ കാണുന്ന പോലെ ഒന്നുമില്ല കേട്ടോ ഇവര് ഭയങ്കര വലിയ വലിപ്പമൊക്കെ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്കില്ലേ നമുക്ക് വെള്ളം ബുദ്ധിമുട്ടുകൾ ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കണേ ദേ ഇവിടെ ഒരു മോഴ നിപ്പുണ്ട് ഇതൊരു മോഴയാണ് ശരിക്കും കാണുന്നില്ല നമുക്ക് അങ്ങോട്ട് മാറി എന്ന് കാണിക്കാം കേട്ടോ ഇതും മറ്റേ ചെറിയ എന്താ പറയുക കൊമ്പ് പോലത്തെ കൊമ്പില്ലാത്ത അല്ലെങ്കിൽ അതിന് എന്തൊരു പേരുണ്ടല്ലോ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ അവരിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇത് അപ്പുറത്ത് നല്ല ഉശിരിനൊരു കൊമ്പനാന നിപ്പുണ്ട് അതാണ് കണ്ണനാന കണ്ണൻ്റെ കൊമ്പ് ഉണ്ടല്ലേ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും ഇങ്ങനെ മാറി നിൽക്കുകയാണ് കണ്ണൻ്റെ ഇച്ചിരി സ്കെൽറ്റാണ് എന്താ പറയുക ഇച്ചിരി ഹൈറ്റ് ഉണ്ട് പക്ഷെ എന്തൊക്കെയോ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയുണ്ട് താനും പിന്നെ അപ്പുറത്തൊരു പിടിയാന നിപ്പുണ്ട് വിനായകന് ഹൈറ്റ് കുറവല്ലേ ഹൈറ്റ് കുറവാണ് തടി കൂടുതലാണ് നല്ല തീറ്റപ്രിയനാണ് വന്നു കഴിഞ്ഞാൽ എഴുന്നള്ളിപ്പിന്റെ സമയത്തൊക്കെ നമ്മളൊരു കടലെ പോലെ അല്ലെങ്കിൽ ഒരു മത്തങ്ങയോ കുമ്പളങ്ങ എടുത്ത് കൊടുത്താലും കുമ്പളം മുമ്പ് നീക്കുന്നു ആണല്ലേ ശരി ഒരു കാമൻ കോയറ്റാണ് ഒരു ശല്യമില്ല അവനിങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നാ മതി വിനായകൻ എന്നാണ് ഈ ആനയുടെ പേര് ഹൈറ്റ് കുറവാണ് അത്യാവശ്യം മണ്ണുണ്ട് ഗുണ്ടുമണിയാണ് അപ്പുറത്ത് ഒരാൾ കുളിച്ചോണ്ടിരിപ്പുണ്ട് അതാരാ നവനീത് കൃഷ്ണൻ ഉള്ളാലോ നവനീത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആനയാണ് ആ ആനയാണ് ഇവിടെ കിടന്ന് മനോഹരമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നത് കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ അയ്യോ തേച്ച് വരച്ച് കുളിപ്പിക്കുകയാണ് സുഖിച്ച് കിടക്കാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ചേട്ടന്മാരവിടെ വന്നിട്ട് ആന ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും അല്ലേ ഇത് കുളിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി ആശാൻ ഇങ്ങനെ സുഖിച്ച് നടക്കാനാണ് ശ്വാസം എടുക്കുന്നുണ്ട് ഏ ശ്വാസം വിടുന്ന ശബ്ദം നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കേൾക്കാം എന്റെ കാലിന്റെ അടിഭാഗം കണ്ടോ കല്ലോ കല്ലും ചകരിയും വെച്ചിട്ടാ ഉരക്കുന്നേ നഖത്തിന്റെ ഇടയിലൊക്കെ ചളിയിരിക്കും പിന്നെ ഈ പാദരോഗം ആനകളൊക്കെ പാദരോഗം എന്ന് പറഞ്ഞ് വരുന്ന സംഭവം ഇങ്ങനെയാണ് ഈ നഖം കറക്റ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത് ആണല്ലേ നമ്മൾ കല്ലോണ്ട് ഉരയ്ക്കാന്ന് കേട്ടിട്ട് ഒന്നും വിചാരിക്കരുത് ആനകളുടെ സോപ്പാണ് ആണല്ലേ നമ്മള് ഈ കയ്യിൽ നഖക്ക് വൃത്തിയാക്കില്ലേ അതേപോലെ കഴുകി വൃത്തിയാക്കുന്നത് ഒരു ആനനെ കുളിപ്പിച്ചിട്ട് അങ്ങനെ പോലെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കും ഇപ്പൊ ഒരു വേഷമായിട്ട് ലേറ്റ് അപ്പൊ എത്ര ദിവസം കൂടെ നമുക്ക് കുളിപ്പിക്കും ഇങ്ങനെ ഒരു മണിക്കൂറുകളൊക്കെയുള്ള കുളിപ്പിക്കല് കാഴ്ചയില്ല ഒന്ന് കണ്ടതാണ് ആണല്ലേ ഇതിന് ഈ നഖം വളർന്നു വരികയും വെട്ടുകയൊക്കെ ചെയ്യോ ചെത്തുമല്ലേ ഓ അത് ശരി ഓക്കെ ഞാൻ കണ്ടു മനസ്സിലാക്കാം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ കൊമ്പൊക്കെ മുറിച്ചു കൊടുക്കുന്ന പോലെ തന്നെ നഖം മുറിച്ചു കൊടുക്കും അല്ലേ നമ്മുടെ കയ്യിലും കാര്യം നഖം വളരുന്നില്ലേ അതെ അതേമാതിരി ആനകളിയും വളരും
അത് അധികമായി കഴിഞ്ഞാൽ ആൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരും. ഓ ഏയ് കാല് വെക്കാൻ വേണ്ടിയുള്ള സിഗ്നലാ. അതെ, ഇവര് ഈ വൃത്തിയാക്കുന്ന ആൾക്കാര് ആനേനെ തൊടുന്നതും പിടിക്കുന്നതും അനുസരിച്ചിട്ട് ആന കാലിന്റെ ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ, അത് കാണാൻ രസാട്ട. അപ്പൊ നമുക്കിനി ഈ ആനക്കൊട്ടിലെ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിയെ കാണാൻ പോണം. താര എന്നാണ് ആ ആനയുടെ പേര്. ഏകദേശം 80 വയസ്സോളം പ്രായമുള്ള 80 ഒരു ആനയാണ് ഇത്, പിടിയാനയാണ്. അപ്പൊ ആ താരയാണ് ദേ ഇവിടെ മുമ്പിൽ നിൽക്കുന്നത്. താര അമ്മൂമ്മ, അമ്മൂമ്മന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ ആള് നല്ല പയറിയ പോലെ, ആള് ലുക്കിംഗ് യങ് അല്ലേ, ഏ യങ് ലുക്കിംഗ് ആണ്. അയ്യവ സുന്ദരി അല്ലേ. കുറച്ച് പ്രായത്തിന്റെ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് കിടക്കൊക്കെ വെച്ച് എപ്പോഴും ചാരിയൊക്കെ ആ ഭാഗത്ത് തൊലി പൊട്ടും. കഴിഞ്ഞാൽ ഈ സംഗീത പ്രായത്തിൽ അത് റിവീൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ സൈഡില് കിടക്കൊക്കെ വെച്ച് കൊടുക്കും, ചാരി വെക്കുമ്പോ ഒരു സുഖം. അതെ, താര അമ്മൂമ്മ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അതൊരു ഒരു ആലസ്യത്തിലാണ് പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുകയാണല്ലേ. പിന്നെ ഇത്രയും പ്രായമില്ലേ, 80 വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞാലും അല്ലേ. അതെ, നമുക്ക് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും, അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല കാറ്റുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഇവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് അവരുടെ റിലാക്സിങ് ടൈമിലാണ് ആൾക്കാർ. അങ്ങ് ദൂരെയൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം ഇവിടെ മൊത്തം എത്ര സ്ഥലമുണ്ട് അറിയോ? എനിക്ക് തോന്നുന്നു 25 ഏക്കർ 30 ഏക്കറിന്റെ അടുത്തുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ആ ദൂരെ കാണില്ല, ആനകൾക്ക് ഓരോ ഷെഡാണ് വരാൻ പോകുന്നത്. പറഞ്ഞ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. ഓ അത് ശരി. അപ്പൊ ഓൾമോസ്റ്റ് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ആനകൾക്ക് വെയിൽ കൊള്ളുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇത് 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 അമ്പലമാണോ? അത് ഗുരുവായൂരദേവന്റെ അമ്പലമാണ്, ആനക്കോട്ടയുടെ ഉള്ളിലുള്ള അമ്പലമാണ്. ഓ അത് ശരി. ഇവിടെ ഇത് ആക്ച്വലി ഇങ്ങനെ ക്ഷയിച്ച് കിടക്കുന്ന പോലെയാണല്ലേ. അതുണ്ട്. അതപ്പോ ഈ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പൊന്നത്തൂർ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു, ആ പഴയ ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ റിനോവേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ശരി, അപ്പൊ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന അമ്പലമല്ലേ? നിത്യപൂജ ഉള്ളതാണ്, ദേവസ്വം ശാന്തിക്കാരനാണ് ഇവിടെ ഉള്ളത്. ഓ അത് ശരി. അവിടെ ഒരു ആന മദപ്പാടിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കില്ല. മദപ്പാടിൽ ഇങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആനയാണ് നമുക്ക് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കുളിപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല, അതിങ്ങനെ ഫുള്ള് എന്താ പറയുക, പൊടിയൊക്കെ എടുത്തെറിഞ്ഞ് മണ്ണൊക്കെ എടുത്തെറിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു രീതിയിലാണ് ഇപ്പം. നന്ദിനി, ഹായ് നന്ദിനി കുട്ടി, ഹൗ ആർ യു? സ്വന്തന്നെ നന്ദിനിയാനാണ്. ഗുരുവായൂരപ്പന്റെ ഉത്സവത്തിന്റെ അവസാനത്തെ 2 ദിവസമായിട്ടുള്ള പള്ളിവേട്ടയ്ക്ക് 6-8 ഓട്ടപ്രദർശനം ഉണ്ട്. പള്ളിവേട്ടയ്ക്ക് 9 ഓട്ടപ്രദർശനം, 6-8 11 ഓട്ടപ്രദർശനം. ഈ രണ്ടു ദിവസം ഓട്ടപ്രദർശനം സ്ഥിരം നന്ദിനിയാനാണ്. ആണല്ലേ. അതെന്താ വെച്ചാൽ ഭയങ്കര ക്രൗഡ് ഉണ്ടാവുള്ളിൽ പിടിച്ചാൽ പിടിച്ചാൽ കിട്ടുക, അതൊക്കെയാണ് മെയിൻ ആയിട്ട്. സെക്യൂരിറ്റി ആണ്, പിന്നെ ആനക്ക് അറിയാം എന്താ വേണ്ടത് എന്നുള്ളത്. എപ്പോഴാണ് ഓടേണ്ടത്, കൊട്ടുകാരെ ഓടിക്കഴിഞ്ഞാൽ ആന ഓടും, പാപ്പന്റെ ആനപ്പാപ്പ അല്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ശരി, ഈ ആനയോട്ടം എന്തായാലും അടുത്തവണ നടക്കും എന്നോട് പറയണേ. എനിക്ക് വന്നു ഷൂട്ട് ചെയ്യണം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ടിവിയിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. ഒന്ന് വന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ ആണല്ലേ, റിസ്ക് ആണല്ലേ. പക്ഷെ ഓടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നുണ്ട് ആനകളൊക്കെ ഇങ്ങനെ നിന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് എല്ലാരും. അതൊന്ന് ശബ്ദമൊക്കെ കേൾക്കുന്നേ, കോട്ടമായിട്ടതാ. അത് ശരി, കൊള്ളാം. ഇത് നല്ല വലുപ്പമുണ്ടല്ലോ, ഇതിന് നല്ല ഹൈറ്റും നല്ല വണ്ണവും ഉണ്ട്. നന്ദൻ, നന്ദൻ അല്ലേ, നന്ദൻ എന്താണ് ആണല്ലേ. ഇവന് അത്യാവശ്യം നല്ല പ്രായം ഉണ്ടാവും, അടിപൊളിയാ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? ആനകളെ വെറുതെ നിന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സംഭവം. എന്റെ പേടി ആനകളോട് എനിക്ക് പേടിയായിരുന്നു. അപ്പൊ അമ്പലത്തിലെ ഉത്സവമൊക്കെ ഉണ്ടാവല്ലോ, അപ്പൊ പറയെടുപ്പിനെ വന്നപ്പോ ഒരു പ്രാവശ്യം എന്റെ അപ്പൂപ്പൻ എന്നെ കൊണ്ട് ആനയെ പേടി. അതേ പിന്നെയാണ് എനിക്ക് ആനകളോടുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള പേടി മാറിയല്ലേ, മാറിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ദേ ഇവിടെ ആ ഒരു കോട്ടയുടെ അടുത്തേക്ക് എത്തി. കോട്ടയ്ക്കുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല, ഇത് നല്ല ഭംഗിയോടുകൂടി നമുക്കിവിടെ കാണാം. ഇവിടെ മുമ്പിലൊരു ഇത് എന്താലാണ്, അരയാലാണെന്ന് തോന്നുന്നല്ലേ. അതെ, അല്ല ഒരു ആൽമരം നിപ്പുണ്ട്, ആൽമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ലൊരു സുഖമായിരിക്കും ഈ കാറ്റത്ത്.
നല്ല കാറ്റുണ്ട്. നമ്മളെ കുറച്ചേ ഇരുന്നിട്ട് വാ അല്ലേ. യെസ്. എന്താ പരിപാടി? തലോടാൻ വന്നതാ? അതെ. ശരി. ഇവന്റെ പേരെന്താ? ഗജേന്ദ്രൻ. കേന്ദ്രമന്ത്രി കൊടുത്താനി. ആ ഏത് മന്ത്രിയാ? മുൻ കേന്ദ്രമന്ത്രി കമൽ മാറാർക്കോ ആണല്ലേ. ഞാൻ പൈനാറ് പോലെ കൂടെ കൊണ്ടുവരുന്നത്. ചേട്ടന്റെ പേരെന്താ? മോഹൻ. ആണല്ലേ. അതെ ശരി. മിടുക്കനല്ലേ അവൻ? മിടുക്കനല്ലേ. ഈ ചേട്ടൻ ആണെങ്കിൽ ഏതൊക്കെ ഭാഷ അറിയാം? ആ ബീഹാരി ഹേ. ഓ മൈ ഗോഡ്. മറ്റേ സിനിമയില്ലേ ഹിന്ദി ഗജകേശ്വരി യോത്തി പോലെ. ഇവൻ എന്ത് പ്രായമുണ്ട്? ഇരുപത്തെട്ട് വയസ്സല്ലേ. ഓ മൈ ഗോഡ്, മിടുക്കനാണ്. അപ്പൊ താങ്ക് യു ചേട്ടാ. ഓക്കെ. അപ്പൊ എന്തായാലും കൊള്ളാം. വളരെ രസകരമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ നമുക്കിവിടെ ആനക്കോട്ടയിൽ കിട്ടി. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഗജേന്ദ്രന്റെ കൂടെ നിന്ന് കുറെ ആനകളെ കണ്ടു, കുറെ ആൾക്കാരെയും കണ്ടു അല്ലേ. അപ്പോ നമുക്ക് എന്തായാലും ഇനിയിപ്പോ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം അല്ലേ. അപ്പൊ താങ്ക് യു എല്ലാവർക്കും. ഇവിടെ ബൈ പറ. നമുക്ക് മറ്റു വഴിയായിട്ട് നാളെ കാണാം. ബൈ ബൈ.